ഈശോയിൽ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഞായറാഴ്ച ബലിയർപ്പണത്തിനായി നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണ് ദേവാലയത്തിൽ വരുവാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ ഭവനങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഈ ബലിയർപ്പണത്തിലും ഇന്നത്തെ കർമ്മങ്ങളിലും നമ്മൾ പങ്കുചേരുകയാണ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇടവകയിൽ ഇന്ന് പുതിയ കൈക്കാരന്മാരെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് നാല് പേരെയും അലക്സ് മണ്ണൂർ സന്തോഷ് പീറ്റർ ഡേവിസ് കല്ലറയ്ക്കൽ ബിജു വട്ടക്കാട്ട് പുതിയ നാല് കൈക്കാരന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്ത നാല് കൈക്കാരന്മാരെയും ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ് അവറാച്ചൻ ചേട്ടൻ ടോം വാക്കശ്ശേരി ജം കടലംകാട്ട് നെവിൻ ശ്രാമ്പിക്കൽ ഇവരെ നാലുപേരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും അവർ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെ ഇടവകയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കെല്ലാം ദൈവം ഒത്തിരിയേറെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ഇടവക സമൂഹത്തിന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ പുതിയ വർഷത്തേക്കുള്ള കൈക്കാരന്മാരുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണമാണ്. അതിനായി നാല് കൈക്കാരന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ട നാലുപേരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. തോമസ് അലക്സാർ, അലക്സ് തോമസ് മണ്ണൂർ, ഡേവിസ് കല്ലറയ്ക്കൽ, ബിജു വട്ടക്കാട്ട്, സന്തോഷ് പീറ്റർ. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശവും ജീവിതമായി. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയുടെ പ്രാദേശിക ഘടകമായ ഈ ഇടവകയിൽ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനുമായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസരെ ഞങ്ങളിത് അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് യോജിച്ച വിധം സഭാസമൂഹത്തിൻ്റെ നന്മയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട കൃപാവരം അങ്ങയുടെ ഈ ദാസർക്ക് നൽകണമേ. സഭാഗാത്രത്തെ പടുത്തുയർത്തുവാൻ ആവശ്യമായ എല്ലാവിധ കൃപാവരങ്ങളും നൽകി ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ചൊല്ലിത്തരുന്ന സത്പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ സാന്തോം ഇടവകയുടെ കൈക്കാരസ്ഥാനം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. എന്നെ ഈ ദൗത്യം ഫലമേൽപ്പിച്ച നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇടവകയുടെ സ്വത്തുക്കളും വരുമാനങ്ങളും ബഹുമാനപ്പെട്ട വികാരിയച്ചനോട് ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുന്നതിനും ഇടവകയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നതിനുമായി എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സേവന മനോഭാവത്തോടുകൂടെയും പള്ളി സംബന്ധമായ യാതൊന്നിനും നഷ്ടം വരുത്താതെയും വിവേകത്തോടും ശ്രദ്ധയോടും കൂടിയും വിശ്വസ്തമായും ആത്മാർത്ഥമായും എൻ്റെ സ്ഥാനത്തിന് യോജിച്ച വിധം എൻ്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം നിറവേറ്റിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ ഔദ്യോഗിക സ്ഥാനം വഴിയായി ഞാൻ അറിയാനിടയാകുന്ന എല്ലാ ഔദ്യോഗിക രഹസ്യങ്ങളും നിയമം വഴിയോ മെത്രാൻ വഴിയോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരിധിയിൽ സൂക്ഷിക്കുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ സുവിശേഷങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവേശക്തനായ ദൈവമേ, അങ്ങയുടെ സഭയിൽ ശുശ്രൂഷകരായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ.
ഇവരെ അങ്ങ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം വികാരിയച്ഛനോട് ചേർന്ന് സത്യസന്ധമായും നീതിപൂർവമായും മനസാക്ഷിക്കനുസരിച്ച് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലമായി ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ ശക്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെടവക സമൂഹത്തിൻ്റെ പേരിൽ ഈ നാല് പുതിയ കൈക്കാരന്മാർക്കും അനുമോദനങ്ങൾ നേരുകയും പുതിയ പ്രവർത്തനത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ കഴിഞ്ഞ രണ്ടേകാൽ വർഷം നമ്മുടെ ഇടവകയ്ക്ക് സേവനം ചെയ്ത നാല് കൈക്കാരന്മാരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അവറാച്ചൻ ചേട്ടൻ, ടോം വാക്കശ്ശേരി, ജെം കടലംകാട്ട്, നെവിൻ ശ്രാമ്പികൽ. നമുക്കറിയാം നമ്മുടെ ഇടവകയുടെ ഒരു നല്ല കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലം എന്ന് നമുക്കറിയാം. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് ഈ നാലു പേരോടൊപ്പം കഴിഞ്ഞ രണ്ടേകാൽ വർഷക്കാലം സേവനം ചെയ്യാനായിട്ട്. നമ്മുടെ ഇടവക ഒത്തിരിയേറെ ഈ കഴിഞ്ഞ രണ്ടേകാൽ വർഷത്തിൽ മുന്നോട്ട് പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുകളിലെ ഹോള് മുതൽ നാളെ പൂർത്തിയാകാനിരിക്കുന്ന നമ്മുടെ കുരിശിൻ്റെ മുകളിലെ ലൈറ്റ് വരെയും ഇവരുടെ സേവന മേഖലകളിൽ പെട്ടതായിരുന്നു. ഒത്തിരിയേറെ നന്മകൾ നമ്മുടെ ഇടവകയ്ക്ക്, ഇടവകയിലെ ഓരോ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഇവരെ പ്രതിനിധാനം ചെയ്യുന്ന സോണുകൾക്കൊക്കെ സാധ്യമായി. നമ്മുടെ ഇടവക കുളിമാവിൻ്റെ നടുവിലാണ്. നമ്മുടെ ഇടവകയെ, ഇടവകയുടെ നാല് വശങ്ങളെ നമ്മൾ പല സോണുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന പേരിൽ ഈ നാല് സോണുകൾക്കും മുഖമായി നിന്നവരാണ് ഈ നാല് പേര്. ഈ നാല് മുഖങ്ങൾ കൂടി ചേർന്നപ്പോഴായിരുന്നു നമ്മുടെ ഇടവക നല്ല നിലയിൽ കഴിഞ്ഞ രണ്ടു വർഷം പ്രവർത്തിച്ചത്. അവറാഞ്ചേട്ടൻ, നമുക്കറിയാം നമ്മുടെ ഇടവകയിൽ, ഇടവകയുടെ കഴിഞ്ഞ 22-23 വർഷത്തെ പാരമ്പര്യത്തിൽ ഏറ്റവും വർഷക്കാലം കൈക്കാരനായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ്. ആത്മാർത്ഥതയുടെ പര്യായം എന്ന് വേണമെങ്കിൽ അവറാഞ്ചേട്ടനെ വിശേഷിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഏത് നിസ്സാരം പണി പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം വിട്ട് ഒരു വിളിപ്പുറത്ത് ഇവിടെ എത്തി കാര്യങ്ങൾ നിർവഹിക്കുന്ന വലിയ ആത്മാർത്ഥതയുടെ വ്യക്തിത്വം, അപ്പം എല്ലാവരുടെയും പേരിൽ, നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പേരിൽ അവറാഞ്ചേട്ടന് നന്ദി അർപ്പിക്കുകയും നമ്മുടെ ഇടവകയുടെ ഒരു ചെറിയ മെമെൻ്റോ സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അല്ലേ ടോം, അവറാച്ചൻ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകാരൻ ടീമിലെ ഏറ്റവും സീനിയറായ വ്യക്തിയാണ്. ടോമിനെ പറ്റി പറയുമ്പോൾ എല്ലാം വസ്തുനിഷ്ഠമായി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നിസ്സാര കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും പഠിച്ച് അതിൻ്റെ നന്മ തിന്മകളൊക്കെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് നമ്മുടെ ഇടവകയ്ക്ക് ഒത്തിരിയേറെ മെച്ചങ്ങളുണ്ടായി എന്നതാണ്. പലരും ഇടവകക്കാരനോട് പറയാറുണ്ട്, ഇന്ന് നമ്മുടെ ഇടവക അല്ലെങ്കിൽ ഈ കൈകാരന്മാരുടെ കാലത്ത് വളരെ ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ് എന്ന്. അതിന് കാര്യങ്ങൾ പഠിച്ച് വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ ടോമാണ് എന്ന് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും. ജോലിയുടെയൊക്കെ വലിയ തിരക്കിനാണെങ്കിലും ഏത് കാര്യം ചോദിച്ചാലും അതിന് ഒരു തീർപ്പുണ്ടാക്കി കാര്യങ്ങൾ വസ്തുനിഷ്ഠയോടെ അവതരിപ്പിച്ച് ചെയ്ത ടോമിന് ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടുകൂടെ അർപ്പിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ ഒരു ചെറിയ ഓർമ്മയായ ഒരു മെമെൻ്റോ സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. അല്ലെ ജെമ്മ, ഞാൻ സീനിയോറിറ്റി വിളിച്ചാണ് ജെമ്മ. നമ്മുടെ ജെമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ജെം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, ഒരു മുത്താണ് നമ്മുടെ ഇടവകയുടെ. അതുപോലെ ജെമ്മ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വിദഗ്ധനാണ്. എനിക്ക് തോന്നിയ ഒരു കൈകാരന്മാരുടെ പ്രധാന ദൗത്യം സാമ്പത്തികവുമായിട്ട് കൈകാര്യം ചെയ്യുക എന്നതാണ്.
അപ്പോൾ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് ഞാൻ ജെമ്മിനെ കാണുക. ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ ലാഭ നഷ്ടങ്ങളോ ഒക്കെ നോക്കി ഒരു നല്ലൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ജെമ്മിനുണ്ട് എന്നതാണ്. അപ്പോൾ നല്ലൊരു സാമ്പത്തിക ഉപദേഷ്ടാവ്, അതുകൊണ്ട് ഒത്തിരിയേറെ ദുർച്ചെലവുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാമ്പത്തികമായ ഒരു നല്ലൊരു ഓർഡർ നമുക്ക് ഇടവകയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നതാണ്. അപ്പം ജെമ്മിന് എല്ലാവരുടെയും പേരിൽ, ഇടവക സമൂഹത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ഉപഹാരം സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന്. അടുത്ത നെവിനാണ്, നെവിൻ ശ്രാമ്പിക്കൽ. നെവിൻ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്നോവേറ്റീവ് മനുഷ്യനാണ്. ഒത്തിരിയേറെ പുതുമയുള്ള ആശയങ്ങൾ നമ്മുടെ ഇടവക സമൂഹത്തിന് കൊടുത്ത വ്യക്തി, അതുപോലെ വളരെ പോപ്പുലർ ഇടവകക്കാരെയൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് വളരെ ഒരു നല്ല കഴിവ് നെവിനുണ്ട്. അപ്പം നെവിൻ്റെ ഈ ഇന്നോവേറ്റീവ് ആശയങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലം വിവിധ ആക്ടിവിറ്റീസുകളിലൂടെ, നമ്മുടെ തിരുനാളുകളിലൂടെ, മറ്റ് കർമ്മ പദ്ധതികളിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. അപ്പം നെവിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ചെറിയ ഉപഹാരം സ്നേഹപൂർ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇടവക സമൂഹത്തിന്, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, കഴിഞ്ഞ 2.5 വർഷക്കാലം എനിക്ക് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു. എനിക്ക് ഒന്നിലും ഒരു ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ഇവരുടെ 4 പേരുടെയും കൂട്ടായ പ്രവർത്തനം വഴി, ഞാൻ പറഞ്ഞതുപോലെ ഈ 4 പള്ളിയുടെ 4 വശത്തേക്കുള്ള 4 മുഖങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ അത് ഇടവക സമൂഹത്തിൻ്റെ വലിയ കൂട്ടായ്മയുടെയും വിജയത്തിൻ്റെയും ഇടമായി തീർന്നു. അപ്പം നമുക്ക് വലിയൊരു ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വലിയൊരു നന്ദിയൊന്നും ഇവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല 4 പേർക്കും. അതുപോലെ ഇവരുടെ ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിത പങ്കാളിയും കുടുംബവുമാണ്. അവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് പള്ളിയിൽ ഇത്രമാത്രം തീഷ്ണതയോടുകൂടെ ആയിരിക്കാൻ സാധിക്കില്ലായിരുന്നു. എനിക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളിൽ കുടുംബത്തെക്കാളുപരി ഇവർ ചിന്തിച്ചിരുന്നതും ശ്രദ്ധിച്ചിരുന്നതും നമ്മുടെ ഇടവകയും ദേവാലയവുമായിരുന്നു. അപ്പോൾ ഇവരോടൊപ്പം, ഇവർക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ, നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളിങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ, കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ൾക്കെന്നാളും നൽവരദാനം നൽകിയിടും, സംരക്ഷണവും ചിരകാലം. കുരിശാൽ രക്ഷിതരാം നിങ്ങൾ, കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.